ഹൈ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അമാനാസ് ക്രിയേഷൻസ്. അമാനാസ് ക്രിയേഷൻസിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതമുണ്ട്. ഒരുപാട് ദിവസമായി നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ട്, കാരണം എന്താ വെച്ചാൽ എനിക്ക് സ്കൂളിൽ എക്സാം ആയിരുന്നു. അപ്പോൾ അത് ചെയ്യാണ്ട് എക്സാം തീർന്നിട്ടില്ല. ഇനിയിപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് ഞങ്ങൾ ഷീറ്റ് പോയി വാങ്ങിയിട്ട്, എക്സാം പേപ്പർ വാങ്ങിയിട്ട് വർക്ക് ചെയ്തിട്ട് മെയ് 10-ാം തീയതി ആണ്ട് പോയി കൊണ്ടു കൊടുക്കാനായിരുന്നു. ഇന്നലെയായിരുന്നു മെയ് 10-ാം തീയതി. അപ്പോൾ ലോക്ക്ഡൗൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് കൊണ്ടു കൊടുക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ മിസ് പറഞ്ഞു ഒരു ഡേറ്റ് നമ്മൾ പറയും, ഗവൺമെൻറ്റൊക്കെ പറഞ്ഞിട്ട് ഒരു ഡേറ്റ് പറയും, അപ്പോഴേക്കും നിങ്ങളിപ്പോൾ തന്നെ ചെയ്ത് വെക്കുക, അപ്പോൾ നിങ്ങൾ കൊണ്ടുവന്നാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എക്സാമിൻ്റെ കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് നമ്മൾ വീഡിയോ ഒന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ ഇന്നൊരു വീഡിയോ ഇടാമെന്ന് കരുതി. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൈക്കിൾ റിവ്യൂ ആണ്. ഒരു ഞാൻ ഒരുപാട് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്. അവർ എനിക്ക് കാറൊക്കെ വാങ്ങിയിട്ട് ഒട്ടുമിക്ക ചാനലും കണ്ടിട്ടുണ്ട്. അവർ കാർ റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്, ബൈക്ക് റിവ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഇടുന്നത് ഞാൻ കുറച്ച് ചാനലിലൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അതുപോലെ എൻ്റെ സൈക്കിൾ റിവ്യൂ ചെയ്താൽ ഒരു വെറൈറ്റി ആവുമല്ലോ ഈ സൈക്കിൾ റിവ്യൂ എന്നൊക്കെ പറഞ്ഞാലേ. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു വെറൈറ്റി സംഭവം ചെയ്യാമെന്ന് കരുതി. അപ്പോൾ അതാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് ഇരുന്ന് കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ അധികം പറഞ്ഞ് ബോറടിപ്പിക്കുന്ന നമുക്ക് നേരെ വീഡിയോയിലോട്ട് കടക്കാം. സൈക്കിള് മാത്രം കാണിച്ചു തന്നെ ഞാൻ ഷോർട്ടായിട്ട്. ഇതാണ് എൻ്റെ സൈക്കിൾ. അപ്പോൾ ഇതിനെ കുറിച്ച് റിവ്യൂ ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ഇതിപ്പോൾ എന്തൊക്കെയുണ്ടെന്നൊക്കെ ഞാൻ കാണിച്ചു. അപ്പോൾ ഇത് വാങ്ങുമ്പോൾ ഇതിൻ്റെ ബാക്കിൽ നമ്മൾ രണ്ട് ചക്രം ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരുപ്പിച്ചിട്ട് ഞാൻ സ്റ്റാൻഡിന് ഒപ്പിച്ചു. ഇതൊരു കണ്ണാടി ഉണ്ടിട്ട് കണ്ണാടി നമ്മൾ പറഞ്ഞു ഒപ്പിച്ചാണ്. ഇതിന് ആദ്യം ബെല്ലില്ലായിരുന്നു, ബെല്ലും ഞങ്ങൾ പറഞ്ഞു ഒപ്പിച്ചാണ്. അതേപോലെ സ്റ്റാൻഡ് പറഞ്ഞ് ഒപ്പിച്ചതാണ്. ബാക്കിയൊക്കെ ഇതിനുള്ളതാണ് കേട്ടോ. അതേപോലെ ഈ കീയൊക്കെ നമ്മൾ പൂട്ടൂലേ, എന്താണ് സൈക്കിൾ പൂട്ടുന്ന ഈ ഒരു സംഭവം നമ്മൾ അത് അവിടെ ഇതിൻ്റെ കൂടെ തന്നെ ഇല്ലായിരുന്നു നമ്മൾ പറഞ്ഞിട്ട് അവർ തന്നതാട്ടോ. അതേപോലെ നമ്മുടെ സൈക്കിളിനൊരു പാഡുണ്ട്, നിങ്ങൾക്ക് അവിടെ നിന്ന് കാണുന്നില്ല, നമ്മൾ ആ ഷോട്ടിൽ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഒരു പാഡുണ്ട് ഹീറോ എന്ന് എഴുതിയിട്ട്. അപ്പോൾ ഈ പാഡ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ കാറിലൊക്കെ കാറിൽ ബൈക്കിലൊക്കെ തൂക്കുന്ന പാഡാണ്. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു ഇത് അങ്ങനെ ഇത് സൈക്കിള് തൂക്കുന്നല്ല പറഞ്ഞു. എന്നിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടു. ഞാൻ ഒരുപാട് ചേട്ടന്മാരും ഒരുപാട് കുട്ടികളൊക്കെ ആരുടെ സൈക്കിളും ഇതേപോലത്തെ ഇതേ വലുപ്പത്തിലുള്ള പാഡ് തൂക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരുപാട് നാളായിരുന്നു ഞാൻ പാഡ് വേണം പറഞ്ഞിട്ട്. അപ്പോൾ പറഞ്ഞോണ്ട് കുറച്ച് നാളായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒരു ദിവസം ഞങ്ങൾ എന്തോ കാറ്ററി പമ്പിൻ്റെ ഒരു ഇത് വാങ്ങാനും വേണ്ടിയിട്ട് ഒരു സൈക്കിൾ ഷോപ്പിൽ പോയി. അപ്പോഴാണ് ഇവിടെ അവിടെ പാഡ് കണ്ടത്. അവിടെ ഹീറോയും വേറെ ഒരു കമ്പനിയുടെ പാഡാണ് കണ്ടത്. അപ്പോൾ ഹീറോ ലാസ്റ്റ് പീസായിരുന്നു. അപ്പോൾ ഞങ്ങൾ ചെയ്താലും ലാസ്റ്റ് പീസ് അല്ലേ, ഹീറോ വാങ്ങി. വേറെ ഏതോ ഒന്നുണ്ടായിരുന്നു കേട്ടോ. ഇത് എന്ത് കിട്ടുന്നില്ല, ഇന്നിപ്പോൾ എന്തോ ഒരു കമ്പനി എനിക്ക് കിട്ടുന്നില്ല, എനിക്ക് മനസ്സിലായി എന്തായിരുന്നു. ആ ഞാൻ കിട്ടുമ്പോൾ പറഞ്ഞായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ ഒരു ഉണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങൾ ഹീറോൻ്റെ ആണ് പാഡ് വാങ്ങിയത്. അപ്പോൾ ഇവിടെ മുന്നിൽ ഇങ്ങനെ കൊട്ടം കിട്ടുക. ഇത് ഗേൾസിൻ്റെ സൈക്കിളാണ് കേട്ടോ. ഇങ്ങനെ ഇത് ഡബിൾ സീറ്റ് ഉണ്ട് കേട്ടോ. ഇതിന് ഇവിടെ ബാക്കിൽ ഒരു ഡബിൾ സീറ്റ് ഉണ്ട്. എൻ്റെ ഫേവറേറ്റ് കളറാണ് പിങ്ക്. അപ്പോൾ ഗേൾസ് അധികം പെൺകുട്ടികൾ ഉപയോഗിക്കുന്ന അധികം ആളുകളുടെ പെൺകുട്ടികളുടെ ഫേവറേറ്റ് കളറാണ് പിങ്ക് കളർ. അപ്പോൾ ഇതിൻ്റെ ഇവിടെ ഉണ്ടോ ഈ ഒരു കളർ, ഈ ഒരു പിങ്ക്, ഈ ഒരു പിങ്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഈ ഒരു ലൈറ്റ് പിങ്കിനേക്കാളും കൂടുതലായിട്ട് എനിക്ക് ഇഷ്ടമായത് ഈ ഒരു പിങ്കാണ് കേട്ടോ. നല്ലൊരു ഡാർക്ക് പിങ്ക്, ഒരു ഡാർക്ക് പിങ്ക്, റെഡും അല്ല ഒരു ഡാർക്ക് പിങ്ക് എന്ന് പറയാം. പിന്നെ അവർ പറഞ്ഞു ഈ പെയിൻറ് നല്ല ക്വാളിറ്റി പെയിൻ്റാണ്, നല്ല അധികം വേഗം തന്നെ ഇങ്ങനെ പൊളിഞ്ഞു പോരാട്ടായിട്ടും പെയിൻ്റാന്നൊക്കെ പറഞ്ഞു. ഈ പിങ്ക് കളറിന് വേറൊരു ടൈപ്പിനാണുണ്ട്, പക്ഷെ അതിനേറെയൊക്കെ നല്ലൊരു ഇതായിട്ട് തോന്നിയത് ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ളത് ഈ ഒരു സൈക്കിളിനായിരുന്നു. അപ്പോൾ ഞാനിത് വാങ്ങി. ഇത് വാങ്ങിയിട്ട് ഒരു 1 ഇയർ ആയി.
വാങ്ങിയിട്ടുണ്ടാവൂല, കുറച്ച് കുറച്ച് കാലമായിട്ട് അത് വാങ്ങിയിട്ട്. ഇത് വാങ്ങിയ ടൈമിൽ തന്നെ ഞാൻ കുറച്ചൊക്കെ എൻ്റെ ഒരുപാട് കുറേ ദിവസമായി ഞാൻ സൈക്കിൾ റിവ്യൂ വീഡിയോ ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇത് വാങ്ങിയ ടൈമിൽ ഞാൻ എനിക്ക് അത്ര ബാലൻസ് ഇല്ലായിരുന്നു ഈ സൈക്കിൾ ഇങ്ങനെ ഓട്ടാനും കാര്യങ്ങളിലൊന്നും. അപ്പോൾ എനിക്ക് പിന്നെ ഇനി അപ്പോൾ ഇങ്ങനെ ജസ്റ്റ് വിഗിളും തട്ടലൊക്കെ കുറച്ച് ഉണ്ടായിക്കണേ. അപ്പോൾ അങ്ങനെ കുറച്ച് ചെറിയ സ്ക്രാച്ചൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനെ ഒട്ടി 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 ആദ്യം ഇങ്ങനെ മുറ്റത്തൊന്ന് ഇതാക്കി. ആദ്യം ഈ സൈക്കിൾ വാങ്ങുന്നതിന് മുന്നേ തന്നെ ചെറുതായിട്ട് നിൽക്കുന്ന സൈക്കിൾ ഓട്ടാൻ അറിയാമായിരുന്നു. പിന്നെ കറക്റ്റ് ബാലൻസ് ആയിട്ട് വന്നിട്ടില്ലായിരുന്നു. പിന്നെ ഞാനിങ്ങനെ മുറ്റത്ത് ഓട്ടി ആദ്യം ഒന്ന് പഠിച്ചു. പിന്നെ ജസ്റ്റ് ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് തന്നെ റോട്ടിലൊക്കെ ഓട്ടി. പിന്നെ ഇങ്ങനെ കടയ്ക്കൊക്കെ പോകാൻ തുടങ്ങി. പിന്നെ ഞാനിങ്ങനെ ഞങ്ങളുടെ കസിൻസൊക്കെ ഉണ്ടായിരുന്നു, അവരൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഡബിൾ ഇരുത്താൻ നോക്കി. അപ്പം എനിക്ക് അങ്ങനെ ഡബിൾ ഇരുത്തിയിട്ട് പോകാനൊന്നും അത്ര ബാലൻസ് ഒന്നും ഇല്ലായിരുന്നു. എന്നാലും ഞാൻ ജസ്റ്റ് ഒന്നും ഇങ്ങനെ ഞങ്ങൾ മുറ്റത്തൊക്കെ ഞങ്ങൾ കളിക്കാൻ വരുന്ന ടൈമിൽ ഞങ്ങൾ മെറ്റലിൽ തന്നെ ഇങ്ങനെ അവരിങ്ങനെ ബാക്കിൽ എത്തിയാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഓട്ടു കേട്ടോ. അങ്ങനെയൊക്കെ ഓട്ടിയായിരുന്നു. പിന്നെ എനിക്ക് ഇപ്പം നല്ല ബാലൻസാണ്. ഇനി മുന്നിൽ ഇവിടെ ഞാൻ ഒറ്റയ്ക്ക് ഓട്ടാൻ തന്നെ ഞാൻ മുറ്റത്തും റോട്ടിലൊക്കെ ഓട്ടുമായിരുന്നു. ഇപ്പം അങ്ങനെ റോട്ടിക്ക് ഇറക്കലില്ല. അപ്പോൾ ഇങ്ങനെ വണ്ടിയൊക്കെ പോകണമെങ്കിൽ എനിക്ക് ജസ്റ്റ് ഒരു പേടിയാണ്. അപ്പോൾ റോട്ടിക്ക് ഇറക്കണ്ടായിരുന്നു ഇപ്പം. അപ്പോൾ എന്ത് ചെയ്തു, മുറ്റത്തന്നെ ഇങ്ങനെ മുറ്റത്തന്നെ അത്യാവശ്യം സ്പേസ് ഉണ്ട് മറ്റെല്ലാം. അപ്പോൾ എവിടേക്ക് ഞാനിങ്ങനെ അധികം ഇങ്ങനെ സൈക്കിൾ ഓട്ടാറില്ല. ഇങ്ങനെ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴൊക്കെ ഇങ്ങനെ ആദ്യമൊക്കെ ഞങ്ങളൊക്കെ കളിച്ചിരുന്നു. ഇപ്പം എല്ലാവരും ഇങ്ങനെ വീട്ടിലാണ്, അധികം കണ്ടുകൊണ്ട് പോവാറില്ല. അപ്പോൾ ഇങ്ങനെ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വൈകുന്നേരമൊക്കെ ഒന്ന് അവിടെ ഞങ്ങളുടെ അടുക്കള മുതലേ കൊലായി അങ്ങനെ റൗണ്ട് അടിച്ചു വരും. അപ്പോൾ ഇതിപ്പോൾ ഞാനിവിടെ നിന്ന് ഇപ്പോൾ വീഡിയോ എടുക്കുന്നത് എവിടെ വെച്ചാൽ ഞങ്ങളുടെ സിറ്റൗട്ടിൻ്റെ പുറത്തുമല്ല, അടുക്കള ഭാഗത്തിൻ്റെ പുറത്തും അല്ലാത്തൊരു സ്ഥലമുണ്ട്. ഒരു അവിടെയാണ് കൊലായി, ഇവിടെയാണ് അവിടെയാണ് കുച്ച. അപ്പം അതിൻ്റെ ഒരു നടുവിലൊരു സ്പേസ് ഉണ്ട്, ഇതൊരു റൂമാണ്. അപ്പം നടുവിലൊരു സ്പേസ് ഉണ്ട്, അവിടെയാണ് ഇരുന്നിട്ട് നമ്മളിപ്പോൾ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സൈക്കിളിൻ്റെ വിശേഷം. ഒരുപാട് ഞാൻ പറയുന്നില്ല, ഒരുപാട് നാളായി ഞാൻ സൈക്കിൾ റിവ്യൂ ചെയ്യണം 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 എന്നിട്ട്. അപ്പോൾ എക്സാം ആകും. പിന്നെ ഞങ്ങൾ ഉമ്മാൻ്റെ കൂടെ ആയിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട്. അപ്പോൾ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അപ്പം എനിക്ക് ഒരുപാട് ദിവസം ഇങ്ങനെ എനിക്ക് വീഡിയോ എടുക്കാൻ നിൽക്കുമ്പോൾ ഈ വീഡിയോ വണ്ടി പോകുക കേട്ടോ. വീഡിയോ എടുക്കാൻ നിൽക്കുന്ന ടൈമിൽ എന്താവില്ല, ഒരു കണ്ടൻറ് കിട്ടിയില്ല. പിന്നെ വീഡിയോ എടുക്കാൻ അങ്ങനെ വെറുതേ ഇരിക്കുമ്പോൾ സൈക്കിൾ റിവ്യൂ ചെയ്യാൻ വിചാരിക്കും. അപ്പം എനിക്ക് ഫോൺ കിട്ടുന്ന ടൈമാവില്ല. അങ്ങനെ അങ്ങനെ ഇതായിക്ക് ഇടക്ക് ബാക്കിയുള്ള ടൈമിലൊക്കെ സൈക്കിൾ റിവ്യൂ ചെയ്താലോ ചെയ്താലോ വിചാരിക്കും. വീഡിയോ എടുക്കാൻ എന്താ ഒരു കണ്ടൻറ്റ് എന്ന് ആലോചിക്കുമ്പോൾ ഈ സൈക്കിൾ റിവ്യൂ ഉണ്ട് മെയിൻ്റിൽ വരില്ല. അങ്ങനെ ഇപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ വീഡിയോ എടുക്കാൻ വിചാരിച്ചപ്പോൾ അങ്ങനെ ഇതാക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു എൻ്റെ മേക്ക് ഓവർ വീഡിയോ ആയാലോ എന്നൊക്കെ കരുതി. അപ്പോൾ അപ്പോഴാണൊരു വേറൊരു കുറേ നാൾ ഞാൻ ആഗ്രഹിച്ചൊരു വീഡിയോ സൈക്കിൾ റിവ്യൂ. നിങ്ങൾക്കും എൻ്റെ ഒരു സൈക്കിൾ കാണിക്കണം എന്ന് എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു. അപ്പോൾ അത് ഈ ഒരു വീഡിയോയിലൂടെ നടന്നു. അപ്പോൾ നിങ്ങളെല്ലാവരും നല്ല സപ്പോർട്ട് വേണം. എല്ലാവരും ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാനിതൊന്ന് ഓട്ടിച്ച് കാണിച്ചുതരാം, ഞങ്ങളുടെ മുറ്റത്ത് തന്നെ ഒന്ന് ഓട്ടി കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ കമ ഓൺ, നമുക്ക് വരൂ, നമുക്ക് എന്ത് ചെയ്യാം, സൈക്കിൾ ഓട്ടാൻ പോകാം. നമുക്കിങ്ങനെ ഒരു രീതിയിലും മാർഗം കിട്ടുന്നില്ല. ഇത് എവിടെ വെക്കും, ഞാൻ ഓട്ടുന്നത് കാണണ്ടേ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി കൈക്ക് പിടിച്ചാലോ കരുതി. അപ്പോഴും കറക്റ്റായിട്ട് അണ്ട് റെഡി ആവൂല. എന്നാലും ജസ്റ്റ് ഒന്ന് കൈക്ക് പിടിച്ച് ഓട്ടാൻ പറ്റുമോ നോക്കട്ടോ. ഫോൺ വിൽക്കുമെന്നൊന്നും എനിക്കറിയില്ല, യാതൊരു ഐഡിയ ഇല്ല. ഞാൻ പിന്നെ ഇങ്ങനെ ഇവിടെ കൊട്ടയിൽ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുമോ നോക്കി. ആ ബാസ്ക്കറ്റിൽ വെച്ച് ചെയ്യാൻ പറ്റുമോ നോക്കിയപ്പോൾ അതിങ്ങനെ കറക്റ്റായിട്ട് റെഡി ആവണ. എന്നെ അങ്ങനെ ക്ലിയറായിട്ട് കാണുന്നില്ല. നമ്മൾ ഓട്ടുന്ന കൊട്ട ഇങ്ങനെ കാണുന്നതല്ലാതെ ബാക്കിയൊന്നും ക്ലിയറായിട്ട് കാണുന്നില്ല. എന്നെയോ സൈക്കിൾ ഓട്ടുന്നതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇതൊന്നും സ്റ്റാൻഡ് ചെയ്താൽ പറ്റില്ല. ഞാനൊന്ന് നോക്കട്ടെ എവിടെയെങ്കിലും സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുമെന്ന്. ഒരു രക്ഷയുമില്ല ഗൈസ്, എവിടെയും ഒരു മാർഗം കിട്ടുന്നില്ല. എങ്ങനെ ഇപ്പോൾ ഓട്ടും ഓട്ടും എവിടെ സ്റ്റാൻഡ് ചെയ്യുന്നു. അപ്പോഴാണ് എന്നെ കൈക്ക് പിടിച്ചാന്ന് വിചാരിച്ചത്. നമുക്കൊന്ന് കൈക്ക് പിടിച്ച കുട്ടി നോക്കാം. ഞാൻ അതിന് ട്രയൽ ചെയ്ത് നോക്കിയിട്ടോ. അപ്പോൾ അങ്ങനെ കൈക്ക് പിടിച്ചപ്പോൾ വിൽക്കുന്നൊരു മട്ടം കണ്ടില്ല. സൈക്കിൾ ഓട്ടാൻ ബാലൻസ് ഉണ്ട്, അതുകൊണ്ട് പഠിച്ച് ഇതിങ്ങനെ കൈക്ക് പിടിക്കുമ്പോൾ ഒരു ബാലൻസ് പോകുന്ന പോലെ. എന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ച് ഓട്ടിത്തരാം. ഓ ഇങ്ങനെ
അങ്ങനെ ഒരുപാട് വട്ടം പോകാൻ പറ്റില്ല ഗൈസ്. ദാട്ടോ സിറ്റോട്ടോ ഭവന, അവിടെ ഒരുപാട് ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. അവിടെ ഫുൾ ചെടിയാണ്. അതേപോലെ ഇപ്പുറം വശം ഫുൾ ചെടിയാ ഗൈസ്. അതൊക്കെ നോക്കിയോ, ഫുൾ ചെടി കൊണ്ട് കവർ ചെയ്തിട്ടുണ്ട്. ഓ ഗൈസ്, ഇങ്ങനെ കൈക്ക് പിടിച്ചു കേട്ടാൻ അത്ര ദൂരം നേരം എന്നെ കൊണ്ട് കഴിയില്ല. കഴിയില്ല മീൻസ് നമ്മളിങ്ങനെ ഓട്ടാൻ, ഏതൊരു ഓട്ടാൻ അറിയുന്ന ആൾക്കാണെങ്കിൽ ഇവിടെ ഞാൻ പിന്നെ കണ്ണാടിൻ്റെ ഇവിടെ ഇങ്ങനെ കെട്ടി വെച്ചാലോ എന്നത് അത്രണ്ട് പോസിബിൾ ആവുന്ന സംഭവമല്ല. അത് കെട്ടി വെക്കലും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ വിഗോന്ന് എനിക്കൊരു പേടിയുണ്ടായി. ഫോൺ വീണാൽ പിന്നെ സ്ക്രീൻ പൊട്ടില്ല. അതിൽ കൂടി ഒരു വണ്ടി പോകുന്നുണ്ട് ഗൈസ്. വണ്ടി പോകുന്നു, ഞങ്ങൾക്ക് കാണുന്നുണ്ട്. അറിയില്ല, ഒരു ഓട്ടോ റിക്ഷ നമുക്ക് മെല്ലെ പോവാം. കൈക്ക് ഫോൺ പിടിച്ച് പോകാൻ പറ്റുമോ നോക്കട്ടെ ഗൈസ്. ഇതിപ്പോ ഫോൺ ഓഫ് ആവുന്ന മട്ടം കാണുന്നുണ്ട്. ഇതാ ഗൈസ്, ഇപ്പൊ ഫോൺ ഇടിക്കും. എനിക്ക് ഇങ്ങനെ ഓട്ടാവുന്നുണ്ടെങ്കിൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ എനിക്ക് ക്യാമറയിലോട്ട് ശ്രദ്ധിക്കാൻ പറ്റില്ല. ക്യാമറയിൽ അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റില്ല. ഞാൻ കരുതിയത് ഞാൻ അങ്ങനെ ഓട്ടുന്ന അങ്ങനെ കറക്റ്റായിട്ട് ഇങ്ങനെ ഒപ്പി കിട്ടുന്ന ഒരു ഭാഗം ഇവിടെ ഇവിടെ പറ്റും. ആ ഗൈസ്, ഒരു ഐഡിയ ടിപ്പാണ് എനിക്ക് ഐഡിയ കിട്ടിയ. മീൻ കുഞ്ഞിൻ്റെ എവിടെ വെക്കാൻ? അവിടെ ചെറിയൊരു ഫിഷ് പോണ്ട് കേട്ടോ, കണ്ടാ? അതിൽ മീനൊന്നുമില്ല, കാര്യമായിട്ട് തുറന്ന് കിടക്കുക. അത് ലീക്കൊക്കെ ഉണ്ടായിട്ട് ഞങ്ങൾ ഉണ്ടാക്കിയതാട്ടോ, ലീക്കൊക്കെ ഉണ്ടായിട്ട് പിന്നെ ഒന്നും വർക്കുന്ന വന്നില്ലേ. മീനൊക്കെ ഇടുമ്പോത്തിനും വെള്ളം പോകും, കുറച്ച് ദിവസം ആകുമ്പോഴത്തിനും അതിൻ്റെ വെള്ളം ഫുള്ള് കഴിയും. അപ്പോൾ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ കൊണ്ട് ആ ഇതിൽ മീനൊന്നുമില്ല. ഞാൻ അവിടെ നിന്ന് വെച്ച് സെറ്റാക്കാൻ പറ്റുമോ നോക്കട്ടെ കേട്ടോ ഗൈസ്. ഇങ്ങനെയൊക്കെ നമ്മളൊരു ഇതൊക്കെ വെച്ച് സ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് അവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ വെച്ച് അവിടെ സ്റ്റാൻഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റായിട്ട് കാണുന്നുണ്ടെന്നറിയില്ല. നമുക്ക് ഇവിടെ നിന്ന് ഫുള്ളായിട്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. പിന്നെ ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടി കാണിച്ചത്. അപ്പോഴാണൊരു മാർഗം കിട്ടിയത്. കറക്റ്റ് സക്സസ്ഫുള്ളി ആകുമെന്ന് ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. നമുക്ക് നോക്കി നോക്കാം. നിങ്ങൾ അവിടെ ഇരിക്കുന്ന ഒന്ന് ഒട്ടിക്കാണ്ട് വരാം. ഞാൻ അവിടെ ഒന്ന് ജസ്റ്റ് നോക്കിയിട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ അങ്ങനെ അവിടെ ഇവിടെ ഒക്കെ ഇങ്ങനെ വളയാനൊക്കെ അവിടെ ആ കിച്ചൻ്റെ ഭാഗത്ത് കുറച്ചും കൂടി ഒരു സ്ഥലമുണ്ട് എനിക്ക് തോന്നുന്നുണ്ട്. ആ ഈ ഒരു ഇടാ ഭാഗത്ത് ഇടായുള്ള ഇടാത്ത് നമ്മൾ നേരത്തെ സൈക്കിളിനെ കുറിച്ച് പറഞ്ഞില്ല. ആ സ്ഥലത്ത് നിന്നിട്ടൊന്ന് ജസ്റ്റ് നോക്കിക്കാനായിരുന്നു. ഇതിൽ കിട്ടിയിട്ടുണ്ടാവില്ല. ഓ ഗൈസ്, ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഞാൻ വരാം. നിറയെ ആണ്ട് കൊണ്ട് വണ്ടി പോവാട്ടോസ്. കൊതുമൊക്കെ കടിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മുടെ സൈക്കിൾ ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇവിടേക്ക് ഫുള്ളുണ്ടോ? എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ഫുൾ മരങ്ങളും പച്ചപ്പുകളുമാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു കിട്ടില്ല കിട്ട കച്ചി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും അമാനസ് ക്രിയേഷൻസ് നിർത്താണ്. അമാനസ് ക്രിയേഷൻസിലെ ഈ ഒരു വീഡിയോ വൈഡപ്പ് ചെയ്യാണ്. അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവരും ഒരു ബ്രേക്ക്, ഒരു ഷോർട്ട് ബ്രേക്ക്. ഓക്കെ, ബൈ.